വരാനിരിക്കുന്നത് അതിതീവ്ര മഴക്കാലമെന്ന മുന്നറിയിപ്പ്. 2018 പ്രളയകാലത്ത് പെയ്തതുപോലെ അതിതീവ്ര മഴയ്ക്ക് ഇക്കൊല്ലം സാധ്യതയേറെയാണെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. ലാനിന, ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നീ രണ്ട് കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഈ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഒരേ സമയം അനുഭവപ്പെടാൻ പോവുകയാണ്. മഴക്കാലം കഠിനമാകും. എന്താണ് ലാനിനയെന്നും ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നും നോക്കാം. അതിനാദ്യം ലാനിനയുടെ എതിർ പ്രതിഭാസമായ എൽ നിനോ എന്താണെന്നറിയണം. ഇത്തവണ സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിനും വേനൽ മഴ വൈകുവാനും കാരണം എൽ നിനോ ആയിരുന്നു. സ്പാനിഷ് ഭാഷയിൽ ചെറിയ ആൺകുട്ടി എന്ന് അർത്ഥമാക്കുന്ന പദമാണ് എൽ നിനോ. 2 മുതൽ 7 വരെ വർഷങ്ങളുടെ ഇടവേളയിൽ പസഫിക് സമുദ്രത്തിൽ വികസിക്കുന്ന സവിശേഷ കാലാവസ്ഥാ പ്രതിഭാസമാണിത്. ഇതുപ്രകാരം പസഫിക്കിലെ മധ്യഭാഗത്ത് ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമായി ഒരു നിശ്ചിത പ്രദേശത്ത് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ അസാധാരണമായ ചൂട് രൂപപ്പെടും. തെക്കേ അമേരിക്കയുടെ പസഫിക് തീരത്ത് നിന്ന് ഗാലപ്പഗോസ് ദ്വീപുകളുടെ പടിഞ്ഞാറ് ഭാഗം വരെയാണ് ഈ പ്രതിഭാസം കാണുക. ഭൂമിയുടെ പടിഞ്ഞാറ് വശത്തേക്ക് സഞ്ചരിക്കുന്ന വായുപ്രവാഹത്തിന്റെ വേഗത കുറയുകയും ചൂടുവെള്ളം കിഴക്കോട്ട് തള്ളി മാറ്റപ്പെടുകയും ചെയ്യുന്നതാണ് എൽ നിനോ പ്രതിഭാസത്തിന് കാരണം. ഇതിന്റെ ഫലമായി മധ്യരേഖ പസഫിക്കിൽ സമുദ്രത്തിന്റെ താപനില ശരാശരിയേക്കാൾ കൂടുതലാകും. ഇത് ആഗോള താപനില കുത്തനെ ഉയരുന്നതിലേക്ക് നയിക്കും. ഏപ്രിൽ പകുതിയോടെ എൽ നിനോ പിൻവാങ്ങി. ഇതിന് പിന്നാലെയാണ് ലാനിന ഉണ്ടാകുന്നത്. ലാനിന എന്നാൽ സ്പാനിഷ് ഭാഷയിൽ ചെറിയ പെൺകുട്ടി എന്നാണ് അർത്ഥമാക്കുന്നത്. മുൻപ് പറഞ്ഞതുപോലെ എൽ നിനോയുടെ നേർ വിപരീതമാണ് ലാനിന. പസഫിക്കിലെ താപനില ക്രമാതീതമായി താഴുന്നതാണ് ലാനിനയുടെ പ്രത്യേകത. ഇതിനു പിന്നാലെ സൈബീരിയയിൽ നിന്നും തെക്കൻ ചൈനയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് തണുത്ത വായു എത്തുന്നതിന് ലാനിന കാരണമാകും. ഇവിടുത്തെ ഉഷ്ണമേഖലാ താപനിലകളുമായി ഇടപഴകുമ്പോൾ വടക്ക് തെക്ക് ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നു. ഇത് വലിയ മഴയ്ക്കും കാരണമാകും. ഇത്തവണ ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലായി ലാനിന രൂപപ്പെടും. കഴിഞ്ഞ 70 വർഷത്തിനിടെ ലാനിന പ്രതിഭാസം ഉണ്ടായപ്പോഴൊക്കെ രാജ്യത്ത് ശരാശരിയിലോ അതിൽ കൂടുതലോ മഴ പെയ്തിട്ടുണ്ട്. ലാനിനോയ്ക്ക് പിന്നാലെ ഇത്തവണ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ കൂടി ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. എൽ നിനോയുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടാകുന്ന മറ്റൊരു പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അഥവാ IOD. ഇത് 3 തരമുണ്ട്: പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ. അറബിക്കടലിന്റെ ഭാഗത്ത് ഇപ്പോൾ രൂപം കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് IOD ആണ്. അറബിക്കടലിൽ സാധാരണയേക്കാൾ ചൂട് കൂടാൻ ഇത് കാരണമാകും. ഇതുമൂലം ധാരാളം നീരാവി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇവ അന്തരീക്ഷത്തിലേക്ക് ഉയർന്ന മഴയ്ക്ക് കാരണമാകുന്ന ക്യുമുലോ നിംബസ് മേഘങ്ങൾക്ക് രൂപം നൽകും. സാധാരണഗതിയിൽ ക്യുമുലോ നിംബസ് മേഘങ്ങൾക്ക് 2 മുതൽ 2.5 കിലോമീറ്റർ വിസ്തൃതിയാണ് ഉണ്ടാവുക. IOD ഫലമായി അത് 7 കിലോമീറ്റർ വരെ വിസ്തൃതമായിരിക്കും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിതീവ്ര മഴയ്ക്ക് ഇത് കാരണമാകും. 2019 കേരളത്തിൽ IOD സംഭവിച്ചിരുന്നു. അന്നാണ് കവളപ്പാറയിലും പുത്തുമലയിലും 76 പേരുടെ മരണത്തിനിടയാക്കിയ ലഘു മേഘ വിസ്ഫോടനം ഉണ്ടായത്. പക്ഷെ ഓർക്കണം, അന്ന് ലാനിന പ്രതിഭാസം ഉണ്ടായിരുന്നില്ല. ലാനിന, IOD പ്രതിഭാസങ്ങൾ ഒരുമിച്ച് വരുന്നത് ചുരുക്കമാണ്. ഇതാണ് ഇത്തവണ കൂടുതൽ ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പിന് കാരണം.